കോവിഡ് എന്ന മഹാമാരിയുമായുള്ള പോരാട്ടത്തിനിടെ അതിജീവനത്തിന്റെ സന്ദേശവുമായി ഒരു നാടൻ കൂട്ടായ്മയുടെ ശബ്ദ നാടകം. തൃശൂർ ആറങ്ങോട്ടുകര വയലി വിമ എന്ന നാടക കൂട്ടായ്മയുടെ ആദ്യ ശബ്ദ നാടകമാണ് കിളിവാലൻ പറമ്പ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടത് ഇന്നത്തെ മഹാവ്യാധിക്കാലത്ത് എത്രമാത്രം പ്രധാനമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ നാടകം. സമാനതകളില്ലാതെ കാലത്തിന്റെ സഞ്ചാരപഥത്തിനൊപ്പം കിളിവാലൻ പറമ്പ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. മണ്ണിൽ നിന്നും കൃഷിയിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്ന, പുത്തൻ പണത്തിലും കള്ളപ്പണത്തിലും ആശ വെച്ച് അതിനു പുറകെ പായുന്ന മലയാളിക്കുള്ള ഓർമ്മപ്പെടുത്തൽ. ലോകത്തെ കീഴ്മേൽ മറിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാവ്യാധി കാലത്തെങ്കിലും നാം പ്രകൃതി എന്ന അമ്മയെ അറിയാൻ, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് ഈ ശബ്ദ നാടകത്തിലൂടെ ഒരു കൂട്ടം ചെറുപ്പക്കാർ. കൈവശമുള്ള പൊന്നുവിളയും ഭൂമി എങ്ങനെയും വിറ്റൊഴിവാക്കി വിദേശത്തു പോയി സമ്പന്നനാകുന്നത് സ്വപ്നം കണ്ടു നടക്കുന്ന കർഷകനായ നായകൻ. അയാളുടെ പ്രതീക്ഷകളെ ലോക്കാക്കി ലോക്ക്ഡൌൺ വരുന്നു. പക്ഷേ ഈ സമയത്ത് അയാൾ മണ്ണിന്റെ വില മനസ്സിലാക്കുകയും മണ്ണിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്യുന്നതാണ് കഥാസാരം. ലോക്ക്ഡൌൺ കാലത്ത് ആറങ്ങോട്ടുകരയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ സ്വന്തം വീടുകളിലിരുന്ന് ഫോണിലൂടെ റിഹേഴ്സൽ അടക്കം നടത്തി ഫോണിൽ തന്നെ ശബ്ദമെടുത്ത് തയ്യാറാക്കിയതാണ് കിളിവാലൻ പറമ്പ് എന്ന ശബ്ദ നാടകം. സംവിധാനം ജയകൃഷ്ണൻ പെരിങ്ങോട്. വയലി വിമ എന്ന നാടൻ കൂട്ടായ്മയുടെ ഈ നല്ല ശ്രമത്തിന് സിനിമാ രംഗത്തെ പ്രമുഖർ പോലും ആശംസകളുമായി എത്തി പ്രോത്സാഹിപ്പിച്ചു. സംവിധായകൻ മധുപാലാണ് തന്റെ ഫേസ്ബുക്കിലൂടെ നാടകത്തിന്റെ പോസ്റ്റർ റിലീസ് ചെയ്തത്. നടനും തിരക്കഥാകൃത്തുമായ അനൂപ് മേനോൻ കിളിവാലൻ പറമ്പ് അദ്ദേഹത്തിന്റെ FB പേജിലൂടെ റിലീസ് ചെയ്തു. കാലം ആവശ്യപ്പെടുന്ന മണ്ണിലേക്കുള്ള മടക്കം പ്രമേയമായതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരുടെ കൊച്ചു നല്ല ഉദ്യമത്തിന് സമൂഹമാധ്യമങ്ങളടക്കം നല്ല പിന്തുണയാണ് നൽകിയത്. ധന്യ കിരൺ, മനോരമ ന്യൂസ്.